ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് ഈ ഒരു സേമിയം പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? കാരമൽ ചെയ്തെടുത്ത പായസമാണിത്. കാരമൽ സേമിയ പായസം. നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടി 1/4 കപ്പ് ചൊവ്വരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കഴുകിയെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് 1/2 മണിക്കൂർ മൂടി വെക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ അല്പം കിസ്മിസും കൂടിയും ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത് കോരിയെടുക്കുക. ഇനി ഈ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. വറുത്ത് കോരിയെടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 4 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വളത്തിലിട്ട് വെച്ച ചുവരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ച സേമിയയും ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വേവിക്കുക. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്യാം. അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിക്കാം. ലോ ഫ്ലെയിമിലിട്ട് കാരമൽ ചെയ്തെടുക്കാം. ബ്രൗൺ നിറമായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കുക. നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കാം. ഇത് ഫുള്ള് മെൽറ്റാവുന്നത് വരെ ഇളക്കുക. സമയത്തേക്കും നമ്മൾ സേമിയൊക്കെ നല്ലതുപോലെ വേവായി വന്നിട്ടുണ്ട്. മധുരത്തിനാവശ്യമായ പഞ്ചസാരയും 7 ഏലക്കായും പൊടിച്ചത് ഇട്ട് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ 1 നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കണേ. കാരമൽ ചെയ്തെടുത്തത് ഒഴിക്കുക. ഒഴിക്കുന്ന വീഡിയോ മിസ്സായതാണ് കേട്ടോ. ഇനിയൊന്ന് തിളപ്പിച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് കിസ്മിസും വറുത്തിട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി സെർവ് ചെയ്യാം. കാരമൽ സേമിയ പായസം റെഡി. ഇത് എല്ലാവരും ട്രൈ ചെയ്യണേ.
നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുഞ്ഞു ബെല്ലേക്കും കൂടി അമർത്തണേ. താങ്ക് യു ഓൾ. അടുത്ത വീഡിയോ ഇരുന്നത് വരെ ബൈ.